ഇന്ന് മത്തായി 7:1-5 വിധിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഈ ഭാഗം യഥാർത്ഥത്തിൽ ആത്മവഞ്ചനയ്ക്കെതിരായുള്ള ഒരു താക്കീതാണ്. പരിശുദ്ധിയുടെ പ്രമാണം, ഹോളിനെസ് കോഡ് എന്നറിയപ്പെടുന്ന ലേവ്യർ 19:17 ആദ്യ ഭാഗത്ത് തന്നെ ഈ പ്രബോധനം ഇടരുകയും ചെയ്യുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നവനെ തിരുത്തേണ്ടതുണ്ടോ? തെറ്റ് ചെയ്യുന്ന സഹോദരനെ തിരുത്താൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. ഫ്രറ്റേണൽ കറക്ഷൻ എന്ന് പറയും. അത് ആത്മീയ രൂപീകരണത്തിൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. എന്നാൽ ക്രിസ്തുനാഥൻ ഇവിടെ നിരോധിക്കുന്നത് ഇത്തരം സ്നേഹപൂർവകമായ ഹൃദയപൂർവകമായ തെറ്റിതിരുത്തലുകളെയല്ല, പരുഷമായ അനിയന്ത്രിതമായ കുറ്റാരോപണങ്ങളെയും വിധിവാചകങ്ങളെയുമാണ്. നമുക്ക് അപരനെ വിധിക്കാനും തിരുത്താനും അവകാശമുണ്ട്. പക്ഷേ ആദ്യം ആത്മവിമർശനവും ആത്മനവീകരണവും നടത്തിയിട്ട് വേണം. അല്ലെങ്കിൽ ഇതെല്ലാം കാര്യമായ കപടനാട്യങ്ങളായി മാറും. സെമിനാരി പരിശീലന കാലത്ത് കുട്ടികളെ വിലയിരുത്തുമ്പോൾ ചില വൈദികർ ഉയർത്തുന്ന ഒരു ആക്ഷേപമുണ്ട്. അവന് പ്രാർത്ഥന പോരാ, ശരിയാകാം. പക്ഷേ അത് ആ വൈദികർ എങ്ങനെ അളക്കുന്നുവെന്ന് ഈ നിമിഷം ഇതെഴുതുമ്പോൾ പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പള്ളിയിൽ കുറേ നേരം ഇരിക്കുന്നതാണോ, ഒച്ചത്തിൽ ജപങ്ങൾ ചൊല്ലുന്നതാണോ അളവുകോല്, അറിയില്ല. എന്തുതന്നെയായാലും ആ മാനദണ്ഡം സ്വന്തം ജീവിതത്തിൽ സ്വന്തം പ്രാർത്ഥനയെ വിലയിരുത്തുവാനായി അവർ പ്രയോഗിക്കാറില്ല. അവർ കുട്ടികളുടെ മേൽ പ്രയോഗിക്കുന്ന അളവുകോലുകൾ അവർ പാലിക്കാറില്ല. എന്നിട്ട് ഇങ്ങനൊരു മുട്ടുന്യായം കൂടി ചേർത്ത് വയ്ക്കും, ഞാൻ ഒരു പക്ഷെ പ്രാർത്ഥിക്കില്ലായിരിക്കാം, പക്ഷേ കുട്ടികൾ പ്രാർത്ഥിക്കണം എന്ന് കർശനം പിടിക്കാൻ എനിക്ക് ബാധ്യതയുണ്ടല്ലോ. അത് പോരെ കേട്ടോ. സമാനമായ ഉദാഹരണങ്ങൾ നമ്മുടെ എല്ലാം വ്യവഹാരങ്ങളിൽ പലവിധമുണ്ടാകും. അനാവശ്യമായ വിധിയും പഴിചാരലും ഒരു ദൂഷിത വലയം സൃഷ്ടിക്കുകയാണ്. നാം അളക്കുന്ന അളവിനാൽ തന്നെ നമുക്കും അളന്നു കിട്ടും. അതിനാൽ ഈ ദൂഷിത വലയം ഭേദിക്കുന്നവൻ നീതിമാനാണ്. അവൻ ദൈവത്തിൻ്റെ തന്നെ കരുണ കണ്ടെത്തുന്നു എന്ന് മാത്രമല്ല, ആ കരുണ അനുവർത്തിക്കുകയും ചെയ്യുന്നു. പഴിചാരുന്ന, കുറ്റം പറയുന്ന, വിധിക്കുന്ന ഈ കലാപരിപാടി ചിലർക്ക് ആതുരമായ ഒരു ആനന്ദവുമാണ്, പാത്തലോജിക്കൽ ഡിലൈറ്റ്. എലിയനോർ റൂസ്വെൽറ്റ് പറഞ്ഞ പ്രശസ്ത വാക്യം പോലെ മഹാന്മാർ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ശരാശരി മനുഷ്യർ സംഭവങ്ങളെക്കുറിച്ചും, അല്പന്മാർ വ്യക്തികളെക്കുറിച്ചും ചർച്ച ചെയ്യും. മനുഷ്യൻ്റെ അളവുകോൽ മനുഷ്യനല്ല, ഓമോ മെൻസൂറ, ദൈവം തന്നെയാണ്. ഗിരിപ്രഭാഷണത്തിൻ്റെ കാതലായ ഈ പ്രമാണം ഇവിടെ ഓർമ്മയിലിരിക്കട്ടെ. മത്തായി 7:12 വിവരിക്കുന്ന സുവർണ നിയമം, ഗോൾഡൻ റൂൾ, അതിൻ്റെ ജീവിത വ്യാഖ്യാനങ്ങളാണ് നാഥൻ ഈ ഭാഗങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. പ്ലേഗ് എന്ന മഹാമാരിയിൽപ്പെട്ടവരെ ശുശ്രൂഷിച്ച് തൻ്റെ 23-ാം വയസ്സിൽ സ്വർഗം പൂകിയ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗ എന്ന ഈശോസഭാ സന്യാസിയുടെ തിരുനാളാണിന്ന്. 16-ാം നൂറ്റാണ്ട് സ്പെയിനിലെ കസ്തീലിയോണെ എന്ന മഹാപ്രതാപികളായ കുടുംബത്തിൽ നിന്നും കുതികാൽവെട്ടിൻ്റെയും ഉപജാപങ്ങളുടെയും വിഷയാസക്തികളുടെയും കേളി വിഹാരങ്ങൾ വെറുത്തെറിഞ്ഞ് ആ കൗമാരക്കാരൻ ജസ്വീറ്റ് സന്യാസ സഭയിൽ ചേർന്നു. അനിതര സാധാരണമായ തപശ്ചര്യകൾ അവനെ വ്യത്യസ്തനാക്കി. അവൻ്റെ വിഖ്യാതമായ പ്രഖ്യാപനമുണ്ടല്ലോ, ഞാനൊരു വളഞ്ഞു പുളഞ്ഞ കമ്പിയാണ്, അതിനെ വളച്ചു പുളച്ച് നേരെയാക്കാനായി ഞാനിവിടെ വന്നിരിക്കുന്നു. ഐ ആം എ ട്വിസ്റ്റഡ് റോഡ് ഓഫ് അയൺ, ഐ വോണ്ട് ടു ഗെറ്റ് ഇറ്റ് ട്വിസ്റ്റഡ് റൈറ്റ്. തൻ്റെ പൈതൃകത്തിൻ്റെ പെരുമ മാത്രമല്ല, കൊള്ളരുതായ്മകൾ കൂടി അവൻ്റെ കൺമുൻപിലുണ്ട്. ആത്മവിമർശനവും ആത്മനവീകരണവും അപരൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ചെറിയ അറുക്കപ്പൊടി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നോക്കുക, പ്ലപ്പെയിൻ എന്നാൽ സാധാരണ കാഴ്ചശക്തി മതി. എന്നാൽ സ്വന്തം കണ്ണിനെ പോലും കവച്ചു നിൽക്കുന്ന തടിക്കഷ്ണം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. തിരിച്ചറിയുക, കറ്റനോയിയോ എന്നാൽ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. സ്വന്തം കുറവുകൾ വിലയിരുത്താൻ വെറുതെ കണ്ണോടിച്ച് നോക്കിയാൽ പോരാ, നല്ലവണ്ണം ആത്മവിശകലനം ചെയ്യണം. കണ്ണിൽ നോക്കുക എന്നത് ഒരുവൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നു നോക്കുക എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ ഒരു കാര്യം, അപരൻ്റെ കണ്ണിലേക്ക് തുറച്ചു നോക്കുമ്പോൾ നീ നിൻ്റെ തന്നെ പ്രതിഫലനമാണ് അതിൽ കാണുന്നതെന്നും മറക്കരുത്. ഇന്ന് സങ്കീർത്തനം 33, അതൊരു പുതിയ ഗീതമാണ്, സിർഹദാശ. പുതിയ ഗീതങ്ങൾ പാടാൻ പുതിയ സൃഷ്ടിയാകണം. ഇന്നലെ 2 കൊരിന്ത്യർ 5:17 ശ്ലീഹ പറഞ്ഞതുപോലെ നാം ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണല്ലോ. ദൈവത്തിൻ്റെ രക്ഷയുടെ ഓരോ നിമിഷവും പുതിയ ഗാനം വിടർത്തുകയാണ്. ദൈവിക മനുഷ്യർ ഒത്തുവരുമ്പോഴെല്ലാം അതിനാൽ സ്തുതികളാണ് വിടരുന്നത്, വിധിവാചകവും ചെളിവചനവുമല്ല. സഹോദരൻ്റെ ഉത്കർഷത്തിന് സ്തുതിഗീതമാലപിക്കാൻ ശ്രീഹ പഠിപ്പിക്കുന്നുമുണ്ട്. എഫേസ്യർ 5:19 ദൈവത്തിൻ്റെ മഹനീയതകൾ, പെർഫെക്ഷൻസ് ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനം കൂടിയാണിത്. നീതി, ന്യായം, വിശ്വസ്തത, സത്യം, സ്നേഹം, കാരുണ്യം, ഇവയെല്ലാം ഇതൊക്കെ തന്നെയാണ് ഗാനമായി നീതിമാന്റെ ജീവിതത്തിൽ മുഴങ്ങുന്നതും. ഇന്നലെ ജോബ് തിരിച്ചറിഞ്ഞതുപോലെ ദൈവം സൃഷ്ടാവും ഭരണകർത്താവുമാണെന്ന് ഈ സങ്കീർത്തനം പറയുകയാണ്. ഇതേ ദൈവം തന്നെ എല്ലാം തൻ്റെ പരിപാലനയിൽ അണിയിച്ചൊരുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളെ അണിയിച്ചൊരുക്കി. 33:17
ഈ മഹാകാരുണ്യം ഓർക്കുമ്പോൾ അതിനാൽ തന്നെ ഈ ഹൃദയങ്ങൾ ആനന്ദഭരിതമാകുകയും ചെയ്യുന്നു. 33:21 നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് സ്വരലയത്തിലാണ് എന്നർത്ഥം. ഇന്ന് ലോക സംഗീത ദിനമാണല്ലോ. 33 സങ്കീർത്തനമാകട്ടെ ഒരു പുതു ഗീതം ഉതിർക്കുന്നു. ഹൃദയത്തിൽ വിടരേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നതും. ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചിന്താശകലം പകരട്ടെ. ദി ഒറിജിൻസ് ഓഫ് മ്യൂസിക്, സംഗീതത്തിൻ്റെ ഉത്ഭവം എന്നൊരു ഗ്രന്ഥത്തിൽ മാർക്ക് ഡി ഹൗസർ എന്നൊരു ന്യൂറോ സയൻറ്റിസ്റ്റ് കുറിക്കുന്ന ഒരു ലേഖനം ഇങ്ങനെ ആരംഭിക്കുന്നു. എലിസബത്ത് ഷ്വാസ്കോഫ് വാഗ്നറിൻ്റെ കച്ചേരി ആലപിച്ചത് ആദ്യമായി കേട്ടത് ഞാൻ ഓർക്കുകയാണ്. തുടരുന്നതിന് മുമ്പ് പറഞ്ഞുകൊള്ളട്ടെ, ഷ്വാർസ്കോപ്പ് ഒരു പ്രമുഖ ജർമ്മൻ ഗായികയും വാഗ്നർ ഒരു പ്രശസ്ത ജർമ്മൻ സംഗീതജ്ഞനുമാണ്. അവരുടെ വാക്യശുദ്ധി, ധ്വനിഭംഗി എല്ലാം എത്ര മനമയക്കുന്നതായിരുന്നു. വാഗ്നറിൻ്റെ രചനകളെ അത് ജീവൻ വെപ്പിച്ചു. പക്ഷേ അതിനു തൊട്ടുമുൻപ് ഈ കച്ചേരി ഹാളിലേക്ക് കയറി വരുന്ന വഴിക്ക് മറ്റൊരു ശബ്ദവിരുന്ന് ആസ്വദിക്കാനിടയായി. അതിന് അതിൻ്റേതായ ഒരു സ്വരലയമുണ്ട്. ഒരു പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച അമ്മ, അവൻ അമ്മയെ നോക്കി കുറുകുന്നു, ചിരിക്കുന്നു, ഒരു കച്ചേരി പോലെ. അവരുടെ അടുത്ത് അനുസരണയുള്ള ഒരു നായ തൃപ്തിയോടെ ശബ്ദമുതിർക്കുന്നു. മറുധ്വനികൾ, മറുരാഗങ്ങൾ, സംഗീതം ഹൃദയത്തിൻ്റെ സംസാരമാണ്. അതിൽ നിന്ന് മുതിർന്നവരും കുരുന്നുകളും മൃഗങ്ങളും അർത്ഥങ്ങൾ തേടുന്നുണ്ട്. അപശ്രുതികളെ കുറിക്കുന്ന വാക്ക് പോലും ഡിസ്കോർഡ് എന്നാണല്ലോ, തെറ്റിയ ഹൃദയങ്ങളെ സൂചിപ്പിക്കുന്ന വാക്ക്. യഥാർത്ഥത്തിൽ ദൈവിക ഹൃദയം തേടാനും അനുകരിക്കാനുമാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെടുന്നത്. പ്രാർത്ഥനയിലും ജീവിത നിയമത്തിലും ഇത് പ്രധാനവുമാണ്. നിങ്ങൾ വിജാതീയരെ പോലെയല്ല എന്ന് ഗിരിപ്രഭാഷണത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇതൊന്നും നമുക്ക് വെറും ആചാരവും ധർമ്മവുമല്ല, ദൈവാനുകരണം തന്നെയാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്, വിഗ്രഹമല്ല. ഇന്ന് 12:1-9 അബ്രഹാമിൻ്റെ വിളിയും അബ്രഹാം സ്വദേശം വിട്ടുവരുന്നതും വിജാതി പ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിൻ്റെ കൽദായ ജന്മദേശത്ത് നിന്ന് അക്കാലത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി പാലായനങ്ങൾ പതിവായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ പാലായനം മാത്രം അവിടെ വ്യത്യസ്തമാകുന്നു. ദൈവം അവനെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവൻ ദൈവത്തെ തിരഞ്ഞെടുത്തു. അതിനാൽ ഇന്ന് സങ്കീർത്തനം 33 പറയും പോലെ അവൻ്റെ സന്തതികളായ ജനം അനുഗ്രഹീതരായി, ദൈവത്തിൻ്റെ ഓഹരിയായ ജനം. വിശ്വാസത്തിൻ്റെ അനുസരണമാണത്. ഇതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതും. ദൈവം പറഞ്ഞതുകൊണ്ട് അവൻ സ്വദേശം വിട്ട് ദൈവം കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോയി. കാനാനീയ ദേശങ്ങളിൽ അവൻ്റെ സഞ്ചാരപഥങ്ങൾ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട്. വിഗ്രഹങ്ങളുടെ വിഹാരഭൂമിയിൽ, ആരാധന കേന്ദ്രങ്ങളിൽ അവൻ സത്യദൈവത്തിന് ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. നിങ്ങൾ വിജാതീരെ പോലെ ആകരുത്. അവൻ ആ ദേശം അന്ന് കീഴടക്കിയില്ല. പിന്നീട് യാക്കോബിൻ്റെ പ്രയാണവും ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പിന്നെ ജോഷുവയുടെ പുസ്തകത്തിൽ ഇവരുടെ സന്തതികളായ ജനത ഈ ദേശത്തെ അവകാശമാക്കി വാസമുറപ്പിച്ചു. അന്ന് ആ ജനം ഓർക്കണം, ഈ ദേശം കീഴടക്കപ്പെട്ടത് മനുഷ്യബലത്താലല്ല, വിശ്വാസത്താലാണ്, പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസത്താൽ. ഇന്ന് സങ്കീർത്തനം 33 അത് തന്നെ പറയുന്നു. 33:18-19 അബ്രഹാത്തിന് ദൈവം നൽകിയതും വിശ്വാസത്തിൽ അവൻ കയ്യേറ്റതുമാണ് ആ ഭൂമി. സൈനിക ശക്തിയാൽ നേടിയതല്ല. ഇതൊരു വലിയ പാഠമാണ്. നമ്മൾ വെട്ടിപ്പിടിക്കേണ്ടത് ഒളിപ്പോരുകൊണ്ടും വാൾപ്പയറ്റുകൊണ്ടും വാക്പയറ്റുകൊണ്ടുമല്ല, സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ്.